ഇന്ത്യയും പ്രത്യേകിച്ച് കേരളം ഒരു ഇറ്റലിയാകല്ലേ എന്ന് ഇറ്റലിയിലെ മലയാളി നേഴ്സുമാരുടെ പ്രാർത്ഥന. ഇറ്റലിയിൽ നിന്നും ലൈവായി നേഴ്സുമാർ പ്രാർത്ഥിക്കുകയും അഭ്യർത്ഥിക്കുകയും മറ്റും ചെയ്യുന്ന മെസ്സേജുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. ഇറ്റലിയിൽ നിന്നും വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഓരോ ദിവസവും ഒരു പ്രവിശ്യയിൽ തന്നെ 700-ഉം 800-ഉം ഇടയിൽ ആളുകൾ മരിച്ചു വീഴുന്നു. ഈ 800-ഉം 700-ഉം പേർ മരിച്ചു വീഴുന്നത് ഔദ്യോഗിക റിപ്പോർട്ടാണെങ്കിലും പക്ഷേ ഇതൊന്നുമല്ല അവിടുത്തെ സ്ഥിതി. മരിച്ചു വീഴുന്നവരുടെ യഥാർത്ഥ കണക്കെടുക്കാൻ പറ്റുന്നില്ല. ഓരോ വീടുകളിലും മരണം താണ്ഡവമാടുകയാണ്. എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത രീതിയിലാണ് മൃതശരീരങ്ങൾ. ഈ മൃതശരീരങ്ങൾ യഥാസമയം സംസ്കരിക്കാൻ നിർവാഹമില്ല. ട്രക്കുകളിലും മറ്റും കൂട്ടിയിട്ടും മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മരിച്ചവരുടെ കൂട്ടത്തിൽ മലയാളികളും ഉണ്ടെന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ ആരൊക്കെ എവിടെയൊക്കെയാണെന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. പലരെയും വിളിച്ചാൽ ഫോൺ കിട്ടുന്നില്ല. അവർക്ക് ഫോൺ എടുക്കാൻ കഴിയുന്നില്ല. പലരും താമസിച്ചിരുന്ന സ്ഥലങ്ങൾ ഒഴിഞ്ഞ് കൊറോണ വൈറസ് കുറവുള്ള സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്തുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതിനാൽ പലരെയും ടെലിഫോണിൽ കിട്ടുന്നില്ല. ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരും നഴ്സുമാരും വരെ അസുഖം ബാധിച്ച് മരിച്ചു വീഴുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും അവിടുള്ള നഴ്സുമാർ പറയുന്നു. ഈ വൈറസ് മൂലം വെറും ഒരു പനിയോ ജലദോഷമോ അല്ല വരുത്തുന്നത്. ശരീരത്തിൽ പ്രവേശിക്കുന്ന ഈ വൈറസ് ക്രമേണ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ആദ്യം ചുമയോ ജലദോഷമോ ചെറിയ പനിയോ മാത്രമാണ് വരുന്നത്. പിന്നീട് ശരീരം മുഴുവൻ നുറുങ്ങുന്ന വേദനയും ശ്വാസംമുട്ടലും ഉണ്ടാകും. ശ്വാസം എടുക്കാൻ കഴിയാതെ വരും. അങ്ങനെ ശ്വാസം കിട്ടാതെ മരണത്തിലേക്ക് വഴുതി വീഴുന്നു. ഇറ്റലിയിൽ വീടുകളെല്ലാം ക്വാറന്റൈനും ഐസൊലേഷൻ വാർഡുകളെ പോലെയുമാണ്. വീടിന് പുറത്ത് ആരെയും കാണാനില്ല. കാണാൻ ആളുകൾ ജീവനോടെ വേണ്ടയോ എന്നാണ് അവരുടെ ചോദ്യം. ആളുകൾ മരിച്ചു വീഴുന്നതിൻ്റെ തീവ്രതയാണ് സൂചിപ്പിക്കുന്നത്. വീടുകൾക്കുള്ളിൽ പോലും രോഗികളെ വരെ കിടത്താൻ സ്ഥലമില്ലാഞ്ഞ് വീടുകൾക്ക് പുറത്ത് ടെൻറ്റുകൾ കെട്ടി ഇവരെ കിടത്തുന്നു. ചിലയിടങ്ങളിൽ ടെൻറ്റ് പോലും കെട്ടാതെ രോഗികളെ തള്ളുന്ന സ്ഥിതിയാണ്. റോഡ് വക്കിലും മറ്റും രോഗികൾ കിടക്കുന്ന കാഴ്ച വളരെ ദയനീയമാണ്. ആഹാരത്തിൻ്റെ കാര്യമാണ് മറ്റൊരു പ്രശ്നം. ആഹാരം കിട്ടാനില്ല. ആഹാരം പാകം ചെയ്യാൻ അതിനുവേണ്ട സാധനങ്ങൾ ആവശ്യത്തിന് ലഭിക്കുന്നില്ല. മാളുകൾ മിക്കതും അടച്ചിട്ടിരിക്കുകയാണ്. തുറന്നിട്ടുള്ളിടത്ത് പോയി 3-4 ദിവസത്തേക്കുള്ള അത്യാവശ്യ സാധനം വാങ്ങിക്കും. ഉടൻ തന്നെ തിരിച്ച് വീടുകളിലെത്തും. വീടിന് പുറത്ത് ആരും നിൽക്കാറില്ല. ഇറ്റലിയിലെ ഈ സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ടാവരുതേ എന്നാണ് മലയാളി നഴ്സുമാരുടെ നിലവിളിച്ചുള്ള പ്രാർത്ഥന. സർക്കാർ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം, അത് പാലിക്കണം. അത് നമുക്ക് വേണ്ടിയല്ല, നമ്മൾ മുഖേന മറ്റുള്ളവർക്ക് രോഗം വരാതിരിക്കാനാണ്. രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷേ മറ്റുള്ളവർക്ക് പകരാതിരിക്കാനാണ് ആരും വീടിന് പുറത്തിറങ്ങരുത് എന്ന് പറയുന്നത്. സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള 21 ദിവസം തന്നെ വീടുകൾക്കുള്ളിൽ കഴിയണം. നിപ്പയെയും പ്രളയത്തെയും പോലെയല്ല കൊറോണ, അതിലും മാരകമാണ്. നമുക്കിതിനെ തുരത്താൻ കഴിയും, കഴിയണം, തുരത്തിയേ പറ്റൂ. 21 ദിവസം കഴിഞ്ഞ് കൊറോണ ഗോ കൊറോണ എന്ന് നാം പറയണം.